ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മളൊക്കെ തീർത്ഥാടനത്തിന് പോകുമ്പോൾ പൊതുവെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവിടെ ഏതെങ്കിലും സജ്ജനങ്ങളെ കാണാൻ സാധിക്കുമോ, അവരെ നമസ്കരിക്കാൻ സാധിക്കുമോ. ഇതൊക്കെ ഓരോ തീർത്ഥാടകരുടെയും ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ആണ്. ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, അതും 100, 200, 300, 400 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന മഹാത്മാക്കളുടെ ചരിത്രങ്ങൾ കേട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ഭക്തി വർദ്ധിപ്പിക്കാനും ആധ്യാത്മികമായിട്ട് ഉയരാനൊക്കെ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അവരൊക്കെ ചരിത്രങ്ങൾ നമ്മൾ ആ ഒരു ഭാവത്തോട് കേൾക്കാറുണ്ട്. എന്നാൽ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്നുള്ള നിലയ്ക്ക് ഒരു സജ്ജനത്തിന് നേരിട്ട് കാണാൻ സാധിച്ചാലോ, നമസ്കരിക്കാൻ സാധിച്ചാലോ, അങ്ങനെയുള്ള സജ്ജനങ്ങൾ പുറത്ത് അറിയപ്പെടാത്തവരുടെ എത്രയോ പേര് ഇന്നും ഭാരതത്തിലുണ്ട്. പുറത്ത് അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് എത്രയോ പേര് ഭാരതത്തിലുണ്ട്. അങ്ങനെ ഒരു സജ്ജനത്തിനെ കാണാൻ കിട്ടിയൊരവസരം, അത് സജ്ജന നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ശ്രീരംഗത്ത് പോയ സമയത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, അദ്ദേഹം എന്നെ ഒരു സജ്ജനത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ശേഷാദ്രി മാമ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അവിടെ വരുന്നവർക്ക് അന്നദാനം ചെയ്യുന്നു എന്നാണ് എനിക്കറിയാതെ കഴിഞ്ഞത്. അവിടെ ചെന്ന് അവിടുന്ന് പ്രസാദം കഴിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ ശേഷാദ്രി മാമയുടെ കൈകളെ കൊണ്ടുണ്ടാക്കി പ്രസാദം കഴിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം ചെറുതായിട്ടൊന്ന് കേട്ടു, അത്രേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇത്രണ പോയപ്പോൾ അത് കേട്ടാൽ മാത്രം പോരാ, ഞാൻ അനുഭവിച്ചാൽ മാത്രം പോരാ, അത് അറിവുള്ളവർക്ക് ഈ നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളൊക്കെ അവരെ അറിയിക്കണമെന്നും കൂടി തോന്നി. ഈ ശേഷാദ്രി മാമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തമിഴ് ബ്രാഹ്മണനാണ്. ശരിക്കും ആ നിഷ്ഠയോടുകൂടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വേണ്ട പോലെ അനുവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തമിഴ് ബ്രാഹ്മണൻ. 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെന്നൈയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് രാത്രി സാക്ഷാൽ തിരുപ്പതി വെങ്കടാചല സ്വാമികൾ വന്ന് ദർശനം കൊടുത്തുകൊണ്ട് പറയുകയാണ് സ്വപ്നത്തിൽ, ജോലി റിസൈൻ ചെയ്യൂ, ശ്രീരംഗത്ത് പോകൂ, അന്നദാനം ആരംഭിക്കൂ. ആദ്യത്തെ ദിവസം അദ്ദേഹം വിചാരിച്ചു തൻ്റെ ചിത്തഭ്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അത്ര മാനിച്ചില്ല. രണ്ടാം ദിവസം അതേ രൂപത്തിൽ വീണ്ടും ദർശനം കിട്ടി. ഇത് തന്നെ പറഞ്ഞു, ജോലി റിസൈൻ ചെയ്യൂ, ശ്രീരംഗത്ത് പോകൂ, അവിടെ അന്നദാനം ആരംഭിക്കൂ. അപ്പോൾ അദ്ദേഹം സംശയമായി. അന്നും അദ്ദേഹം അത് അത്ര ഗവനിച്ചില്ല. എന്നാൽ മൂന്നാം ദിവസം വീണ്ടും ഇതുപോലെ സംഭവിച്ചപ്പോൾ അദ്ദേഹം സജ്ജനങ്ങളോട് പറഞ്ഞു, ഇങ്ങനെയൊരു സ്വപ്നം വീണ്ടും വരുന്നുണ്ട്, എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ സജ്ജനങ്ങൾ പറഞ്ഞു, ഇത് ഈശ്വരൻ്റെ ആദേശമായിട്ടെടുത്തോളൂ, ഈശ്വരൻ്റെ നിർദ്ദേശമാണത്, അത് ഇത് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ പോലെ ജോലി ദിവസം ചെയ്തോളൂ, ശ്രീരംഗത്ത് പോയിക്കോളൂ, അന്നദാനം ആരംഭിച്ചോളൂ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ചെയ്തതായിട്ട് യാതൊരു പരിചയവുമില്ല. ഏതെങ്കിലും മഠത്തിന് വിശേഷം ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും കുറച്ച് അന്നം കൊടുക്കുന്നില്ലാതെ ഇങ്ങനെയും ചെയ്ത യാതൊരു പരിചയവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ജോലി റിസൈൻ ചെയ്തു, കുറച്ച് കയ്യിലുണ്ടായിരുന്ന പൈസൻ്റെ എടുത്തിട്ട് ഇവിടെ ശ്രീരംഗത്ത് വന്നു. അവിടെ ഒരു വീഥിയിലത്തെ ഒരു മഠം വാടകയ്ക്കെടുത്തു. ചെറിയ പാത്രങ്ങളൊക്കെ വെച്ച് അദ്ദേഹം 10-15 പേർക്ക് അന്നമുണ്ടാക്കിയിട്ട് അദ്ദേഹം വരുന്നവർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നും ആരും അറിയില്ല, അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ആരും അറിയില്ല. അദ്ദേഹം അവിടുത്തെ ശ്രീരംഗക്കാരനല്ലാത്തതുകൊണ്ട് ആർക്കും അറിയില്ല. അങ്ങനെ കുറേ ദിവസം, 15 കൊല്ലങ്ങൾക്ക് മുമ്പത്തെ കഥയാണത്, 15 കൊല്ലമായി അപ്പോൾ ഇത് ഇപ്പോൾ അദ്ദേഹത്തിന്. അതിനിടയ്ക്ക് പല പല വലിയ വലിയ ഫംഗ്ഷനുകളിലും അദ്ദേഹം ഫ്രീ ആയിട്ട് അന്നദാനം ചെയ്തു തുടങ്ങിയിട്ടായിരുന്നു. ഇവിടെ പല പല അമ്പലത്തിൽ അനവധി ഉത്സവങ്ങൾ ഉണ്ടാവും, ആ സമയത്തൊക്കെ അദ്ദേഹം ധാരാളം പേര് വരുമ്പോഴും അദ്ദേഹം അന്നദാനം ചെയ്യും. അങ്ങനെയായി തുടങ്ങിയത്. അപ്പോൾ ഞാൻ കാണാൻ പോയ സമയത്ത് തന്നെ അദ്ദേഹം വിപുലമായിട്ട് അന്നദാനം ചെയ്യുന്ന കൂട്ടത്തിലാണ് അന്ന് കണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അനുഭവങ്ങൾ അതിപ്പോൾ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചത്. ഇതിലും അധികം എത്രയോ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഈ ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച്
എല്ലാം നടക്കുന്നു, താൻ അതിന് കാരണം മാത്രമാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന മഹാത്മാക്കളുടെ ഒരാളാണ് അദ്ദേഹം. അതെങ്ങനെയാണ് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുകയെന്ന് വെച്ചാൽ, 2019 കാഞ്ചീപുരത്ത് വരദരാജ പെരുമാൾ എന്നൊരു ക്ഷേത്രമുണ്ട്. ബൃഹത്തായ വലിയൊരു ക്ഷേത്രമാണത്. അതിലൊരു വിശേഷമുണ്ട്. അവിടുത്തെ ഒരു വിഗ്രഹം, ഈ വരദരാജ പെരുമാളുടെ ഒരു വിഗ്രഹം അവിടുത്തെ പുഷ്കരണിക്കകത്താണ്. പുഷ്കരണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ തീർത്ഥക്കുളം, തീർത്ഥക്കുളത്തിനകത്താണ് അടുത്താണ് അതിൻ്റെ വാസം. 40 വർഷം കൂടുമ്പോഴാണ് ഒരു തവണ അത് പുറത്തെടുക്കുക. എന്നിട്ട് ഉപചാരങ്ങളൊക്കെ, താന്ത്രിക വിധിയിലുള്ള ഉപചാരങ്ങളെല്ലാം ചെയ്ത് 48 ദിവസം അതിനെ ഭക്തജനങ്ങൾക്ക് കാണാൻ ഭാഗത്ത് വെച്ച് പൂജിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ആ പുഷ്കരണിയിൽ അതിനെ മജ്ജനം ചെയ്യും. ഇങ്ങനെയാണ് പതിവ്. അപ്പോൾ ഈ 2019 ആ 40 വർഷം കഴിഞ്ഞിട്ട് അത് പുറത്തെടുക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം തോന്നി അവിടെ വരുന്ന ഭക്തന്മാർക്ക് പ്രസാദം കൊടുക്കണം, അന്നം കൊടുക്കണം എന്ന് തോന്നി. നോക്കുമ്പോൾ കയ്യിലാകെ 5000 രൂപയുള്ളൂ. അപ്പം അദ്ദേഹം അറിയാം ഒന്നും കയ്യിലില്ലാണ്ട് തുടങ്ങിയതാണ്, ഇങ്ങനെയൊക്കെ ഭഗവാൻ ചെയ്യിക്കുന്നെങ്കിൽ ഇതും ജയിച്ചു തരും എന്നൊരു വലിയ ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അതിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലേ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് പോയിരുന്നു. അപ്പോൾ ബാങ്കുമായിട്ടുള്ള കോണ്ടാക്റ്റുകളും വരവും ചിലവും ഒക്കെ നോക്കുന്നത് ഇദ്ദേഹമാണെന്ന് അർത്ഥം. അതാണ് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസം എന്ന അർത്ഥം. വെറുതെ പറഞ്ഞതല്ല, അതുകൊണ്ട് അനുഭവിച്ച് പറഞ്ഞതാണ്. അങ്ങനെ അവിടെ ചെന്നു. ചെന്നിട്ട് അവിടെ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാൻ അന്നദാനം തുടങ്ങണം, വരുന്നവർക്ക് പ്രസാദം കൊടുക്കണം വിചാരിക്കുന്നത്, എനിക്ക് അതിനെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരൊന്നും ശ്രമിച്ചില്ല, ഒന്നും ശ്രദ്ധിച്ചില്ല. അത് പക്ഷേ ദേവസ്വത്തിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും ഒരു തരത്തിലുള്ള അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം അഹോബിലം മഠക്കാരുണ്ട്, അവർ അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഞങ്ങളൊരു സത്രമുണ്ട്, ആ സത്രം നിങ്ങൾക്ക് എടുക്കാം, ഉപയോഗിക്കാം, നല്ല കാര്യമാണല്ലോ, തീർച്ചയായിട്ടും ചെയ്യേണ്ടതല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കത് വെറുതെ തരാൻ സാധിക്കില്ല. ദിവസം 7000 രൂപ വാടക തരണം, എന്ന് മാത്രമല്ല കറണ്ടിനും വെള്ളത്തിനും വേറെ പൈസയും തരണം എന്ന് പറഞ്ഞു. വെറും 5000 രൂപ കയ്യിൽ വെച്ച് ഇദ്ദേഹം അത് ആരംഭിക്കുകയാണ്. ശരി, അങ്ങനെ ആവശ്യമെന്നുണ്ട്. ആദ്യത്തെ ദിവസം വാടക കൊടുക്കാൻ പോലും ഇദ്ദേഹം കയ്യിൽ പൈസയില്ല, പൂർണ്ണമായിട്ടില്ല. അങ്ങനെ അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ച് 48 ദിവസവും വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാത്തതിന് സാധിച്ചു. രാവിലെ 4 മണിക്ക് ആരംഭിച്ച് രാത്രി 1 മണി വരെ ആരെങ്കിലും ചെന്ന് അവർക്കൊക്കെ പ്രസാദമാണ് അവിടെ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ 40 ജീവ ആയുസ്സിൽ 1 മണി ഇങ്ങനെ ഈ ഇത് കാണാൻ സാധിക്കുള്ളൂ നമുക്ക്. കാരണം 40 ഇനി 2059 ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്നേക്കൊക്കെ നമ്മളൊന്നും ജീവിച്ചിരിക്കില്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ ആയുസ്സിൽ ചിലപ്പോൾ ഒരു തവണ മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ, ഈ ദേവൻ്റെ ദർശനം സാധിക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ദൂരെ ദൂരത്തു നിന്ന് എത്രയോ പേര് വന്നിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്ന് ദർശനം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ പലരും ഇവിടെ വന്ന് പ്രസാദം കഴിക്കും. കാരണം കൃത്യമായിട്ട് സമയമില്ലല്ലോ ഇതിനകത്ത്. വന്നാൽ കൃത്യസമയത്ത് തിരക്കാവുക, കാരണം ഇത്ര സമയം കൊണ്ട് പ്രസാദം ദർശനം ചെയ്യാൻ പറ്റുന്നു വിചാരിക്കാൻ. അപ്പോൾ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് തന്നെയാണ് വരിക. അങ്ങനെ രാത്രി 1 മണി വരെ ഈ 48 ദിവസവും അദ്ദേഹം അന്നദാനം ചെയ്തു. പറയുകയാണ്, 77,00,000 രൂപ മൊത്തം ചിലവായി. വെറും 5000 രൂപ മാത്രം കയ്യിൽ വെച്ചിരുന്ന ആൾ എവിടുന്ന് ആ സമ്പത്ത് വന്നേന്നോ അതെങ്ങനെയാ അതായിരുന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. എല്ലാം നടന്നു എന്നേ അദ്ദേഹം പറയുള്ളൂ, എല്ലാം നടന്നു എന്നേ പറയുള്ളൂ. അപ്പോൾ ഈ അക്കൗണ്ട് കീപ്പ് ചെയ്യണ ഇദ്ദേഹത്തിന് ഒന്ന് ചില ചില കാര്യങ്ങൾ അറിയാം. ഒരു ഫാമിലി, അവർ ഖാനയിലാണ്, ആഫ്രിക്കയിലെ ഖാനയിലാണ്. അവർ ഒരു 11,00,000 രൂപയൊക്കെ ഒന്നിച്ചിട്ട് ഡൊണേഷൻ കൊടുത്തതായിട്ട് അറിയാം. മറ്റത് എവിടുന്ന് ആരൊക്കെയാണ് എവിടുന്നൊക്കെയാണ് പൈസ വരുന്നറിയാം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് പൈസ എങ്ങനെ വന്നെന്നറിയും. ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ 15,000 രൂപ അദ്ദേഹത്തിന് ബാക്കിയുള്ളൂ. അത് ഇദ്ദേഹത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് എല്ലാ ചിലവുകളും കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം നിർബന്ധമുണ്ട്, അധികം പൈസ എപ്പോഴും ബാങ്ക് അക്കൗണ്ടിൽ വെക്കില്ല. പൈസ വന്നാൽ അത് അന്നദാനം ചെയ്യും, ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെയാണ്. വെറും അന്നെന്ന് മാത്രമല്ല, വസ്ത്രങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഈ പ്രതിക്ഷോഭമൊക്കെ ഉണ്ടായ സമയത്ത്, പ്രളയമൊക്കെ വന്ന സമയത്ത്, കൊടുങ്കാറ്റൊക്കെ വന്നല്ലോ, ആ സമയത്ത് ദൂരെ ദൂരെ പോയിട്ട് അദ്ദേഹം ഇതൊക്കെ ചെയ്യും. വേണ്ടവർക്ക് ഭക്ഷണം, വേണ്ടവർക്ക് വസ്ത്രം, വെള്ളം, ഇതെല്ലാം ചെയ്യും. അതുകൊണ്ട് എപ്പോഴും അക്കൗണ്ടിൽ 15,000 രൂപയ്ക്ക് അധികം അദ്ദേഹം ഒരിക്കലും ഉണ്ടാവില്ല. അദ്ദേഹം നിർബന്ധമാണ്. അങ്ങനെ അതിൽ ഇദ്ദേഹം പറയുകയാണ്, ഈ അന്നദാനത്തിൻ്റെ ഒരു വൈഭവം കണ്ടിട്ട്
IAS ഓഫീസേഴ്സ് വരെ വന്നിട്ട് അവിടെ സെർവ് ചെയ്യാൻ വേണ്ടി, സേവ ചെയ്യാൻ വേണ്ടി നിന്നിരുന്നതാണ്. വിളമ്പാനും പാത്രം കഴുകാനും ഒക്കെ സഹായിച്ചിരുന്നു. IAS ഓഫീസർ വരെ വന്നിട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു IPS ഓഫീസറുടെ പത്നി അവിടെ ഇലയെടുക്കാനും നിലം തുടയ്ക്കാനും ഒക്കെ ആയിട്ട് ദിവസങ്ങളോളം അവിടെ സേവ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ ആ യോഗക്ഷേമ ശക്തി തന്നെ ആശ്രയിച്ചവരുടെ യോഗക്ഷേമം ഒരിക്കലും ഭഗവാൻ അത് കൈവിടാറില്ല. ആ ഒരു ഉറപ്പാണ് ഈ ശേഷാദ്രിമാമയുടെ ഒക്കെ ഉറപ്പാണ്. ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും, താനായിട്ട് അവളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള വലിയ വലിയ ബൃഹത് കാര്യങ്ങളൊക്കെ നടക്കണമെന്നാണ് നമുക്ക് ഇത് മനസ്സിലാക്കുക, ഭഗവാന്റെ ആ യോഗക്ഷേമ ശക്തി. മറ്റൊരു സംഭവം അദ്ദേഹം പറഞ്ഞു, ഈ ഇടയ്ക്ക് ക്ഷമിക്കണം, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അദ്ദേഹം ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ 4 ഗോപുരങ്ങളിലും 10,000 പേർക്ക് വീതം പ്രസാദം കൊടുക്കണം തീരുമാനിച്ചു. അതിനുള്ള തയ്യാറെടുപ്പായി 4 സ്ഥലത്തും കൊടുത്തു. അദ്ദേഹം 4 സ്ഥലത്തും പാക്കറ്റുകൾ വെച്ചിട്ട് എല്ലാവർക്കും തൊഴാൻ തരുന്നൊക്കെ കൊടുക്കുക, അങ്ങനെ ഉണ്ടാക്കുന്നത് ചെയ്തു. അദ്ദേഹം അയോധ്യയിലെ ആരെ അറിയില്ല, അയോധ്യക്കാർക്ക് ഇദ്ദേഹത്തിനെ അറിയില്ല, ഒരു പരിചയവുമില്ല. പക്ഷേ അന്ന് അവിടെ നേരിച്ച 3500 ലഡു പാക്ക് ചെയ്ത് ബൈ എയർ തിരുച്ചിറപ്പള്ളിയിൽ തിരുച്ചിറപ്പള്ളിയിൽ വന്നിറങ്ങി, എയർപോർട്ടിൽ വന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ്. ആരയച്ചെന്നോ ഒന്നും അതിനറിയില്ല. അത് ഭക്തന്മാരുടെ ഇടയിൽ വിതരണം ചെയ്യാൻ അദ്ദേഹം സാധിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുക, ഇതൊക്കെ ഈ കാലത്ത് നടക്കുന്നതാണോ? പണ്ട കാലത്ത് 300-400 മുമ്പ് നടന്ന അത്ഭുതങ്ങൾ നടക്കും നമ്മൾ വിചാരിക്കും, ആ അതൊക്കെ കഥകൾ അല്ലേ. ഇത് ഇപ്പോൾ ഇതാ പ്രത്യക്ഷമായിട്ട് ഈ ഇടയ്ക്ക് ഇപ്പോൾ നടന്നതാണ്. ആ ഒരു വ്യക്തി, അങ്ങനൊരു മഹാത്മാവ് ഇപ്പോൾ നമുക്ക് ശ്രീരംഗത്തുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു 75 വയസ്സിൽ പ്രായം തോന്നും അദ്ദേഹത്തിന്. ഒരു കറുത്ത് മെലിഞ്ഞ് ഒരു സോമനുടുത്ത് അത്ര വളരെ ഒട്ടും നമുക്കൊരു ഒരു വിശേഷമായിട്ടൊന്നും തോന്നില്ല. ഭഗവാൻ അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്തിന് സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഭക്തന്മാരെ ഭഗവാൻ തിരഞ്ഞെടുത്ത് അവരിൽ കൂടെ പ്രവർത്തിക്കും ഭഗവാൻ. അത്രയെന്നെ അദ്ദേഹം വിചാരിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ കാണാൻ സാധിച്ചു. ആരെങ്കിലും ശ്രീരംഗത്ത് പോകുന്നുണ്ടെങ്കിൽ ഈ മഹാത്മാവിനെ കണ്ട് നമസ്കരിക്കാൻ ശ്രമിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ്. ഇപ്പോൾ അദ്ദേഹം ചെയ്യണമെന്ന് വെച്ചാൽ പണ്ട് എല്ലാവർക്കും പ്രസാദം കൊടുത്തിരുന്നു, അതിനെന്തോ അദ്ദേഹത്തിന് പിന്നീട് വിഷമം വന്നു. ഇപ്പോൾ ചെയ്യണത് നിഷ്ഠയോടുകൂടിയുള്ള ബ്രാഹ്മണരുണ്ട്, അതായത് പുറത്തുനിന്ന് ഒന്നും കഴിക്കില്ല, ഭഗവാന്റെ പ്രസാദം മാത്രമേ കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ശുദ്ധമായിട്ട് ഉണ്ടാക്കിയത് മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള ബ്രാഹ്മണർക്ക് അദ്ദേഹം ഇപ്പോൾ പ്രസാദം കൊടുക്കുന്നുണ്ട്. വിശേഷ അവസരങ്ങളിൽ എല്ലാവർക്കും കൊടുക്കും. സാധാരണയ്ക്ക് നിത്യം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ്. ഒരു 4 ഫ്ലാറ്റുകൾ അടങ്ങുന്ന ഒരു സമുച്ചയം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, ആരൊക്കെ കൊടുത്തതാണ്. അതിലൊരു ഫ്ലാറ്റ് അദ്ദേഹം താമസിക്കുന്നു, സാധനങ്ങളൊക്കെ വച്ചിരിക്കുന്നു. 3 ഫ്ലാറ്റുകളിൽ ഏതാണ്ട് 9 മുറികളുണ്ടെന്ന് എനിക്ക് തോന്നാം. ഹാളും ഒക്കെ ഉണ്ട്, ബാത്റൂമും സെറ്റുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഫ്ലാറ്റുകളാണ്. ആ ഫ്ലാറ്റുകൾ ശ്രീരംഗത്ത് തൊഴുകാൻ വരുന്നവർക്ക് ഒരു ദിവസം ഫ്രീ ആയിട്ട് കഴിയാനാണ്. ഇങ്ങനെയുള്ള നിഷ്ഠയുള്ളവർക്ക് അവിടെ ഫ്രീ ആയിട്ട് കഴിയാം, രംഗനാഥനെ തൊഴാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രസാദം കഴിക്കാം, ഒരു ദിവസം കഴിഞ്ഞാൽ മടങ്ങിപ്പോരാം. അങ്ങനെയുള്ള സംവിധാനം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ 3 ദിവസം ഭജിക്കണമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്കാണ് അവരാണെങ്കിൽ അവർക്ക് 3 ദിവസം അവിടെ താമസിക്കാം, 3 ദിവസം പ്രസാദം കഴിക്കാം. പോകുന്ന സമയത്ത് 50 പേർക്ക് അന്നം കൊടുക്കാനുള്ള ഒരു ചെറിയ തുകയുണ്ട്, അത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ 1 ആഴ്ച നിൽക്കണമെന്ന് മോഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് 100 പേർക്ക് പ്രസാദം കൊടുക്കാനുള്ള ഒരു തുക അവിടെ കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. വേറൊരു പൈസ അദ്ദേഹം സ്വീകരിക്കില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ ഡൊണേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസാദം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊടുത്താൽ സ്വീകരിക്കും, പ്രസാദം കഴിച്ചിട്ടാണ് പിന്നെ എന്ത് കൊടുത്താലും സ്വീകരിക്കില്ല. അങ്ങനെയായിരുന്നു. ഇപ്പോൾ നോ ഡൊണേഷൻ എന്നാണ് അദ്ദേഹം, കാരണം ആവശ്യമില്ല, പൈസ വേണ്ട പോലെ എവിടുന്നോ വരുന്നുണ്ട്. അത് എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ ചിലവഴിക്കുന്നുണ്ട്, അത് കൂടുതൽ അദ്ദേഹം ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവിടെ ചെല്ലുകയാണെങ്കിൽ ഇങ്ങനൊരു ഇതുണ്ട്, അദ്ദേഹത്തെ കണ്ട് നമസ്കരിക്കാനുള്ള അവസരമുണ്ട്. അത് ഈ ഗോസ്ലിപ്പിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുന്നു. ഇത്തവണ കണ്ടുവന്നപ്പോഴാണ് അത് എല്ലാവരോടും പറയാൻ തോന്നിയത്. ഹരേ കൃഷ്ണ.